ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്യണം. പിന്നെ ഈ റൂമും എന്റെ ആ റൂമും കൂടി ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. പുറത്തേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് എക്സ്പോഷറിന്റെ ചാൻസസ് അങ്ങനെ കുറവായിരിക്കും. പിന്നെ അകത്തും നമ്മൾ പി പി കിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ആ 12-ാം വാർഡിലെ പേഷ്യന്റ് ഒന്ന് നോക്കാൻ വരണം, പുള്ളിക്ക് ബി പി ഷൂട്ട് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ വീട്ടിലിപ്പോ പെട്ടെന്ന് അറിയിക്കണ്ട, എന്തിനാണ് അവരെ അവരെയും കൂടി പാനിക്കാക്കുന്നത്? ഓ ഡോക്ടർ പാനിക്കാവുന്നത്, താൻ എന്തിനാണോ വിഷമിക്കുന്നത്? നമ്മളിതൊക്കെ മുൻകൂട്ടി കണ്ടതല്ലേ, നമ്മളല്ലേ ധൈര്യമായിട്ട് നിൽക്കേണ്ടത്. ഈ പിള്ളേരെ കാണാൻ പറ്റാത്തൊരു പ്രശ്നം. രായപ്പൻ പരതന്റെ പരേടത്തിൽ തേങ്ങ അടക്കാൻ ചെല്ലാൻ പറഞ്ഞു. പരതന്റെ പരേടോ അല്ലേ? ഓ ഞാൻ വരാം. അല്ല രായപ്പ കയ്യോടെ വിളിച്ചോട് ചെല്ലാൻ പറഞ്ഞു. ഓടെ വന്നോളാം. വാടേ രണ്ടും തെങ്ങല്ലേ ഉള്ളു. എറാ കൈ സുല്ല ആത്തേരപ്പട. അച്ഛാ കൊറോണ പിടിച്ചിരിക്കുന്ന സമയത്ത് ഗ്ലൗസ് പോലും ഇവിടെ പെരത്ത് പിടിക്കുന്നു. പെരിക്കാത്ത പോയിരിടാ. എന്ത് ചെറുക്കൻ റബ്ബർ ഷീറ്റ് അടിക്കാൻ പോവാൻ നിക്കുന്നു? പോട്ടെ വന്നോളാം. കണ്ണു തുപ്പലി ഇറങ്ങിപ്പാ, അല്ലെങ്കിൽ ഞാൻ അഴുക്കാം. എന്തിണ്ടാ നിനക്ക് ഇത്ര ദേഷ്യം വരുന്ന? അവൻ മീൻ കാരൻ, ഞാൻ തേങ്ങ ഇട്ട് വരേ. അവൻ എന്നെ അങ്ങനെ വിളിക്കൂ. അതിന്റെ ഇടയ്ക്കാരെ നീ വരവണെന്തിനീ? അവൻ ഗ്ലൗസ് ഇല്ലാതെ പുറത്ത് പിടിച്ചപ്പോ നീ ഒരു ആമറക്കാൻ പറയില്ലേ? അച്ഛാ ഉയരങ്ങ് മേക്കാരട. ഒരു സെക്കൻഡ് മതി, ഒരു തന്നെ കൊറോണ പകരുമില്ലെന്ന് അറിയാ. നീ റബ്ബർ വെട്ടുകാരണ്ടാ? നീ ഇപ്പൊ ജോലിയായിട്ട് റബ്ബർ വെട്ടി പാലും എടുത്ത് ഷീറ്റും അടിച്ചിട്ട് വാ. കൊറോണ ഒക്കെ ഒരു വഴിക്ക് നടക്കും, പക്ഷേ റബ്ബർ വെട്ട് അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂല്ലേ. സുല്ല അച്ഛാ വൈകിട്ട് വരുമ്പോ ആൻവാഷം വെച്ചിട്ടാണ് മറക്കല്ലേ. രാവിലെ ഉറക്കമുണർന്ന ഞാൻ എന്റെ ഭാര്യയെ കണ്ട് അത്ഭുതപ്പെട്ടു. ദിവസങ്ങളായി ബ്യൂട്ടി പാർലറിൽ പോകാത്ത അവളെ ഞാൻ തിരിച്ചറിഞ്ഞത് അവളുടെ ശബ്ദം കേട്ടാണ്. അമ്മയെ ഭയന്ന് വീട്ടിലെ അലങ്കാര ചെടികൾ ഒളിപ്പിച്ചു വെക്കുകയാണ് ഞാനിപ്പോൾ. വീട്ടിലെ തെങ്ങിന്റെ ഓല കൊണ്ടുവരെ അമ്മ ഇപ്പോൾ ഉപ്പേരി വെക്കുകയാണ്. ദിനം പ്രതിയുള്ള ഇന്റർനെറ്റ് കഴിഞ്ഞതുകൊണ്ട് സമയം കളയുവാനായി അയൽവക്കത്തെ ചേച്ചി തന്റെ ഭർത്താവിനോട് ആദ്യമായി മനസ്സ് തുറന്ന് സംസാരിച്ചതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അവരുടെ ഭർത്താവ് വെറും പാവമായിരുന്നു എന്ന് അവരറിഞ്ഞത് ഇന്നലെയാണത്രേ. അമ്മിണിക്ക് വേണ്ടിയുള്ള ചോറ് വാങ്ങിയാണ് ഞാനിപ്പോൾ. ഇന്നലെ പരിചയപ്പെട്ട അയൽ ഗ്രാമത്തിലെ കാക്കയാണ് അമ്മിണി. ഒരു നിമിഷത്തേക്ക് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് തീവണ്ടിയിൽ വരെ ഞാൻ ചിന്തിച്ചു പോകുന്നു. ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിലേക്ക് പോവുക, ശേഷം ജനലിനടുത്ത് വന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുക. എത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇന്നിതുവഴി കടന്നുപോയത് വെറും ആകെ രണ്ട് ചരക്ക് ലോറികൾ മാത്രമാണ്. കടലക്കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യമായ തലകളുടെ എണ്ണം 4610. ഒരു ലിറ്റർ പഞ്ചസാര കുപ്പിയിൽ 100,000-ത്തിലധികം പഞ്ചസാര തരികൾ കൊള്ളും. ഈ മഹാമാരി എന്ന് പോകുമെന്ന് ഭാര്യ ഇടയ്ക്കിടെ പറയുന്നത് കേട്ട് ഞാൻ ആകെ അസ്വസ്ഥനാണ്. ഭാര്യ ഉദ്ദേശിച്ചത് എണ്ണയായിരിക്കോ അതോ കൊറോണയായിരിക്കോ? നാളെയുടെ പുലരികൾ കാണാമെന്ന പ്രതീക്ഷയോടെ. എന്റെ സ്വഭാവം കൊള്ളൂല്ലോ. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളൂ. ഞാൻ ഡെയിലി രണ്ടെണ്ണം അടിക്കും. അതിനിപ്പോ എന്താ, ആണുങ്ങളായ രണ്ടെണ്ണം അടിക്കും? ഞാൻ പാതിരാത്രി വഴി കിടക്കണ. വീട്ടിൽ വരുത്തുന്നത് സ്നേഹിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്, അത് ഞാൻ ചെയ്തോളാം. എടി പ്രിയ എവിടോ? എടി എനിക്ക് ഈ എഞ്ചിനീയർ മെക്കാനിക്സ് ഇത് എടുത്തു നോക്കുമ്പോ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ഈ ബുക്ക് തുറന്നു നോക്കുമ്പോ എന്താ പെട്ടെന്ന് ഇന്നെങ്ങനെ ഓർമ്മ വരും? എന്താന്നറിയ, എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇഷ്ടമാണ്. ലവ്ന സാധാരണ ലവ് ഇല്ല, സ്ട്രോങ് ആബ്യോ ലവ്. എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാ. ഇതിലേക്ക് നോക്കിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്ന് പറഞ്ഞ? ഇതെങ്ങനെ സ്പൂൺ ഫീഡ് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യം ഉള്ളവരോട് വന്ന് ഇത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാനും ബുദ്ധിജീവിച്ചാൻ വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ലോ. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുനിന്ന് എഴുതി വെച്ചൂടായിരുന്നു? അതിന് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. അണ്ണാ കുഞ്ഞാണോടാ അപ്പട കീരി കുഞ്ഞാണോടാ നിന്റെ കൊരങ്ങും കുഞ്ഞെന്നുള്ളൊരങ്ങ. ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷട്ട് അപ്പ് യുവർ മൗത്ത്, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. എന്റെ കൊച്ചിനെ മുന്നിൽ വെച്ച് എന്നെ ഒരു മാതിരി എടാ ജോഷ, ഞാൻ നവീന. എടാ നീ ഇപ്പൊ ഫ്രീ ആണോ? എടാ ഞാൻ ഇപ്പൊ ഇച്ചിരി തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാവേ. തന്റെ കൂട്ടുകാരന് ലൈൻ ഉണ്ടോ? കൊറേ ഉണ്ട്. അതിലോ അയ്യോ അങ്ങനല്ല, ഡയലോഗ് തെറ്റി ലൈൻ ഇല്ലെന്ന് പറയണ്ടേ. അമ്പിളിക്കറിയോ? ഞാൻ അറിയില്ല ചേട്ടൻ പറഞ്ഞു. അല്ല കറിയോന്നല്ല, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാം. ഇല്ല, എന്നോട് ബ്രോക്കർ പറഞ്ഞത് ഒരു കലാകാരനാണെന്നാണ്. എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അതെവിടെ കളഞ്ഞേ? അത് കളഞ്ഞല്ല, അച്ഛൻ മരിച്ചതാ. അച്ഛൻ നമ്മള് തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ?
എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ വന്നപ്പോ വാങ്ങിച്ച വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണ് ഉന്നയിപ്പാത്ത കളറാ മാറുതേ അവ ഫേസ് അവ ഷേപ്പ്. നിനക്കൊരു കാര്യം അറിയൂ, ബൈബിളിൽ ഒരു വചനം ഉണ്ട്, അതായത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന്. മനസ്സിലായില്ല? അതായത് അടിസ്ഥാനപരമായി നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതേ നീ പറയൂ. എന്റെ നല്ല പ്രായത്തില് ദുൽഖർ സൽമാനെ പോലുള്ള എത്ര ആമ്പിള്ളാർ എന്റെ പുറകിൽ നടന്നതാണ് അറിയാമല്ലോ. അല്ല, നിങ്ങൾക്കും ഉണ്ട്. ഉണ്ടെന്നേ? എനിക്കുണ്ടോ? പിന്നെ സത്യമായിട്ടും ഉണ്ട്. ആൾക്കൊരങ്ങനെയല്ലേ അതിന്റേതായ സൗന്ദര്യം. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്തിന്? ആളുകൾ വല്ല ഓടി കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്കോ അഭിമാനമാണല്ലേ പ്രശ്നം. ആ തള്ളടെ വെട്ടങ്ങാൻ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ? കൊണ്ടില്ലല്ലോ, കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുള്ളതാ. എന്തെങ്കിലും ജെനുവിൻ ആയ റീസൺ ഉണ്ടോ തനിക്ക് എന്നെ റിജക്ട് ചെയ്യാൻ? ഉണ്ട്. എന്നാ പുതിയത്? നിങ്ങള് ഭയങ്കര പണക്കാരനാ. അതുകൊണ്ട് എനിക്ക് പണക്കാരെ ഇഷ്ടമല്ല. ഓരോരോ പുതിയ കാരണങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരുവാണ്. ഇത് ലാസ്റ്റ് സപ്പറ, നാളത്തെ സൂപ്പർ ഫാസ്റ്റില് പൊക്കോളണം. മനസ്സിലായോ? ആ എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്.